Kamu pun mini mana? Thank you.
Namaskaram. Namaskaram. Swadika. Good morning. And Sudhir, with the partner, Shaini. Tai Malayali Samajathine, 14-amathe Onaghosha Virundilekku, ningalkku evarkkum swagatham. Aadyamayi TMS-inte perilum, pinne njangalude perilum, ningalkku evarkkum onaashamsakal. Ini varunna 4:30 ningalkkayi anichirikkunnathu oru vishwa virundu thanneyanu. Adinodoppam thanne oru gambheera onasadhyam. Ini program namukkayi anichirikkukayanu nammude cultural committee-yude nirvahanathum agaramayi sangam manasil kurichukonde njangal ee parivadi ningalkku munpil samarppikkunnu. Ithil pankedukkunna aarum thanne amateur kalakarikalo kalakaramo aravalla. Nammude idayile thanne dedicatedum talentedum aaya sugurthukkal avarude kazhivukal podithakkiyedutthu oru maasathe kadina prayathnathinu shesham nammalkku munpil avatharippikkukayanu. Athil kuttangalum kuravukalum undengil saadharam kshamikkanamennu neethamayi abhyarthichukollunnu. നമുക്ക് ഇത് നമ്മുടെ ഒരു ആഘോഷമാക്കി മാറ്റാം. ഓണം മലയാളികൾക്ക് എന്നും ഒരു നോസ്റ്റാൾജിയാണ്. കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന പുഞ്ചപ്പാടങ്ങളിൽ നിന്ന് കേൾക്കുന്ന കൊയ്ത്തുപാട്ടുകളും കൂട്ടം കൂടി ഒരാരവത്തോടെ ഓടി നടന്ന് പൂക്കൾ പറിക്കുന്ന കുട്ടികളും ഉത്രാട സന്ധ്യയിൽ പിന്നാമ്പുറത്തെ വാഴപ്പൂവിൽ നിന്ന് തേൻ കുടിച്ച് പറന്നകലുന്ന ചെറു പക്ഷികളും എന്തിനേറെ നാട്ടിൻപാതയിലൂടെ പൊടിപരത്തിൽ നടക്കുന്ന ട്രാൻസ്പോർട്ട് ബസ് പോലും മലയാളികളുടെ മനസ്സിൽ ഒരു ഓർമ്മയായി അലിഞ്ഞു ചേർന്നിരിക്കുന്നു. കേരളത്തിൽ നിന്നും ആയിരക്കണക്കിന് അകലെ താമസിക്കുന്ന പ്രവാസികളായ നമ്മൾക്കേവർക്കും ഓണം ഗൃഹാതുരത്വത്തിന്റെയും സുഖമുള്ള അലസതയുടെയും മധുരിക്കുന്ന ഓർമ്മകളുടെയും ഒരു ആഡംബരം തന്നെയാണ്. മതങ്ങൾക്കും പ്രാദേശികതകൾക്കും അപ്പുറം മലയാളികളുടെ ഒത്തൊരുമയുടെ ഒരു ആഘോഷമാണ് ഓണം. മാവേലി, ഓണത്തപ്പൻ, ഓണമിലാവ്, ഓണക്കോടി, ഓണസദ്യ നന്മയുടെ ബിംബങ്ങളായി പര്യായങ്ങളായി മലയാളി മനസ്സിൽ ഉണർന്നിരിക്കുന്നു. ഓണം എന്ന് കേൾക്കുമ്പോൾ കുംഭപ്പൂക്കളും തെച്ചിപ്പൂക്കളും ചെത്തിപ്പൂക്കളും ജമന്തിപ്പൂക്കളും കണ്ണാന്തളിപ്പൂക്കളും നിറങ്ങളുടെയും സുഗന്ധം നിറഞ്ഞ ഓർമ്മകളുടെയും പൂക്കളങ്ങളായി മലയാളി മനസ്സുകളിൽ സൂക്ഷിച്ചുവെച്ചിരിക്കുന്നു. ഈ ഓണാഘോഷം നമുക്ക് ഏവർക്കും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആഘോഷമാക്കി മാറ്റാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പറഞ്ഞു കൊടുക്കുന്നു. അടുത്തതായി നമ്മളിവിടെ തായ്ലൻഡിന്റെയും ഇന്ത്യയുടെയും നാഷണൽ ആന്തം പ്ലേ ചെയ്യുന്നതായിരിക്കും. ആദ്യമായി നമ്മൾ തായ്ലൻഡിന്റെ നാഷണൽ ആന്തം പ്ലേ ചെയ്യും, പിന്നീട് ഇന്ത്യയുടെയും. അതാണ് അതിൻ്റെ പ്രോട്ടോകോൾ. ദയവായി നിങ്ങളെല്ലാവരും 2 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥനയായി
Joseph,
and Pradeepan. Chidam Joseph edike volunteer edukku Australia ku migrate cheyidu. Pradeepan undu. Pradeepan please come. Ade Pradeepan. Adin government itu lagi itu senior boss. Please. Adin Mai, Mr. Gopakumar Verma. Okay. Orang tak pernah buka rumah.
ഓണക്കളികൾ ഓണസദ്യ പ്രവാസികളായ നമ്മൾക്ക് ഓണം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആസ്വദിക്കാൻ ആവുന്നില്ലെങ്കിലും ഇവിടെ ലഭിക്കുന്ന പരിമിതികളുടെ കൂടി നമ്മൾ ഈ ഓണം ഒരു ആഘോഷമായി മാറ്റും. I take this opportunity to welcome each and everyone who have gathered here on this auspicious day of Onam 2014. Today, we also have few executive members from different Indian associations. I welcome them here to grace our event. Let me shorten my welcome speech. It is time to celebrate. We are going to have a grand extravaganza on this stage. Let's relax and enjoy the Thai Malayali Samajat's Onam 2014. Welcome all. എല്ലാവരും മാവേലിയെ പൂക്കളത്തിൻ്റെ അടുക്കൽ കണ്ടു. മാവേലി ദയവായി സ്റ്റേജിലേക്ക് വരിക. ഒരു നല്ല കൈകളിലൂടെ സുന്ദരനായ മാവേലിയെ നമ്മളുടെ വ്യക്തിയെ മാവേലി ഭഗവാന് പി എം എസിൻ്റെ സ്വാഗതം. നമുക്ക് കേൾക്കാം. എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ നിന്ന് പല ആളുകൾക്കും പല കാര്യങ്ങളും മാവേലിയോട് ചോദിക്കാനുണ്ട്. സമയം പരിമിതി മൂലം നമ്മൾ എങ്ങനെ ചിന്തിക്കുകയാണ്? താങ്കൾക്ക് പി എം എസിലെ ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? മലയാളി സംഘത്തിലെ എല്ലാ ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും ഓണാശംസകൾ. ഈ വർഷവും ഓണം വളരെ താമസിച്ചാൽ ആവർത്തിക്കുന്നതുകൊണ്ട് എനിക്കതിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതിന് വളരെ നന്ദി. വളരെ ഭഗവാൻ സൈലന്റ് ചെയ്തത് ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങേക്കുള്ള ഒരു ഫീലിംഗ് എന്താണ്? കണ്ണൂരിൽ നിന്നും ചില സുഹൃത്തുക്കൾ എനിക്ക് അയച്ചത് ഒരു ചോദ്യമാണ്, കാരണം ഒരു ചോദ്യമാണ്. മുല്ലപ്പെരിയാരുടെ നമ്മുടെ ജോസഫ് അണ്ണൻ പറയുന്നുണ്ടായിരുന്നു പൊട്ടും പൊട്ടും എന്ന്. അപ്പൊ അത് കേട്ടപ്പോൾ മലയാള മാവേലി സ്ഥാപിക്കാൻ തോന്നി. എനിക്ക് ഒന്നും തോന്നിയില്ല, ഒന്നും തോന്നിയില്ല. അത് പൊട്ടാൻ പറ്റില്ല. അടുത്ത ചോദ്യം, താങ്കളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് പറഞ്ഞാൽ പ്രജകൾക്ക് വേണ്ടിയുള്ള നന്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണതയായിരുന്നു എൻ്റെ വീക്ക്നെസ്. എല്ലാ വർഷവും ഓണം ആഘോഷിക്കണം, അത് എൻ്റെ വീക്ക്നെസ്. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. മാവേലി ഇവിടെ വന്നിട്ട് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി വിഷ് ചെയ്തിട്ട് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓണം നമ്മൾ എല്ലാ വർഷവും ഭംഗിയായിട്ട് ആഘോഷിക്കുന്നു കേരളത്തിൽ. അതുപോലെ തന്നെ എല്ലാ വർഷവും ഇതിൽ പങ്കെടുക്കാനും എനിക്ക് വളരെ താല്പര്യം. അടുത്ത ആഗ്രഹം ഓണം ചൊവ്വായിലേക്ക് ആഘോഷിച്ചാലോ എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ മംഗല്യം ചൊവ്വായിലൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. താമസിക്കാതെ നമുക്ക് അവിടെ പോയി ഓണം ആഘോഷിക്കാൻ പറ്റും. അതെ, എല്ലാവരുടെയും ആഗ്രഹം അതാണ്. എവിടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങണോ അവിടെയെല്ലാം മലയാളികളുണ്ട്, മലയാളികളുടെ
Thank you.